ഹായ്, എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് സിംഗൻ കുക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇന്ന് ഞാൻ നിങ്ങൾക്കായി തയ്യാറാക്കുന്നത് ഈ ചൂടുകാലത്ത് നമ്മൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകുന്ന ഒരു ലെമൺ ലോലി ഐസ്ക്രീമാണ്. ശരീരത്തെ തണുപ്പിക്കാനും അതുപോലെ തന്നെ വളരെയേറെ രുചിയുള്ളതുമായ ഒരു ഐസ് സ്റ്റിക്കാണിത്. വ്യത്യസ്തമായ രുചിയുള്ള ഈ ലെമൺ ലോലി ഐസ്ക്രീം കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടമാകും. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ലെമൺ ലോലി ഐസ്ക്രീം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിനുവേണ്ടി എടുത്തിരിക്കുന്നത് നാരങ്ങ, പഞ്ചസാര, കോൺഫ്ലവർ, പിസ്ത എസൻസ്, വാട്ടർ. ഒരു ബൗളിലേക്ക് 2 ടീസ്പൂൺ കോൺഫ്ലവർ ഇട്ട് അതിലേക്ക് അല്പം വെള്ളവും ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. 3/4 കപ്പ് പഞ്ചസാരയും അതിലേക്ക് 2 കപ്പ് വെള്ളവും 1 3 തുള്ളി പിസ്ത എസൻസും ചേർത്ത് അതും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കാം. നിങ്ങൾക്ക് ആവശ്യമുള്ള മധുരം മാത്രം ചേർക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഒരു നാരങ്ങയുടെ തൊലി ഇതുപോലെ ചുരണ്ടിയെടുക്കുക. ഇവിടെ 3 നാരങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇതിൽ നിന്നും ഒരു നാരങ്ങയുടെ കുറച്ച് തൊലിയാണ് ചുരണ്ടിയെടുക്കുന്നത്. ബാക്കിയുള്ള നാരങ്ങയുടെ നീര് നന്നായിട്ട് പിഴിഞ്ഞെടുത്ത് വയ്ക്കുക. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ലെമൺ ലോലി ഐസ്ക്രീം ഉണ്ടാക്കാനായിട്ട് എടുക്കുന്നത്. ഇനി സ്റ്റൗ ഓണാക്കിയിട്ട് നമ്മൾ എസൻസും പഞ്ചസാരയും ഇട്ട് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പാനീയം ചൂടാക്കിയിട്ട് അതിലേക്ക് നാരങ്ങയുടെ തൊലി ചേർത്ത് നന്നായിട്ട് തിളപ്പിക്കുക. അതിലേക്കിനി പിഴിഞ്ഞു വെച്ചിരിക്കുന്ന നാരങ്ങാ നീരും അതോടൊപ്പം കോൺഫ്ലവർ മിക്സും കൂടി ചേർത്ത് അല്പസമയം ഒന്ന് കുക്ക് ചെയ്തിട്ട് ചെറുതായിട്ട് കുറുകി വരുമ്പോൾ സ്റ്റവ് ഓഫ് ചെയ്ത് ഇറക്കി വെച്ചിട്ട് ഒന്ന് തണുക്കുമ്പോഴത്തേക്ക് ഒരു അരിപ്പ് കൊണ്ട് അരിച്ച് ഒരു ജാറിലേക്ക് മാറ്റാം. അപ്പോൾ ഇതിൻ്റെ തരികളൊക്കെ മാറിയിട്ട് നല്ല ക്ലീൻ ആയിട്ടുള്ളതും പച്ച നിറത്തിലുള്ളതുമായ ഒരു ലിക്വിഡ് നമ്മൾക്ക് കിട്ടും. ഇത് നല്ല മധുരവും നാരങ്ങയുടെ പുളിയും നല്ലൊരു ഫ്ലേവറുമുള്ള ഒരു ലിക്വിഡാണ്. ഇനി ഒരു ഐസ് മോൾഡ് എടുത്ത് വച്ചിട്ട് അതിലേക്ക് ഈ ലിക്വിഡ് ഓരോ അറകളിലേക്കും ഒഴിച്ച് നിറച്ച് വയ്ക്കുക. എന്നിട്ട് ഇതിൻ്റെ അടപ്പ് ഉപയോഗിച്ചിട്ട് ഓരോന്നും അടച്ച് മൂടി വയ്ക്കാം. ഇതിനുശേഷം ഇതൊരു 8 മണിക്കൂർ ഫ്രീസറിൽ വയ്ക്കണം. ഇപ്പോൾ ഇത് ഒരു 8 മണിക്കൂർ ഫ്രീസറിൽ വെച്ചിട്ട് എടുത്തിട്ടുള്ളതാണ്. ഇതിൻ്റെ താഴ്ഭാഗം കുറച്ച് വെള്ളത്തിൽ മുക്കി വെച്ചിട്ട് ഓരോന്നായിട്ട് എടുത്താൽ നമ്മുടെ ലെമൺ ലോലി ഐസ്ക്രീം തയ്യാറായി. ഇത് ഓരോന്നായിട്ട് എടുത്ത് ഒരു സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ലെമൺ ലോലി ഐസ്ക്രീം റെഡിയായി കഴിഞ്ഞു. ഈ ചൂടുകാലത്ത് നമ്മൾക്കെല്ലാം കഴിക്കാൻ പറ്റിയ ഒരു ലെമൺ പോപ്സിക്കിളാണ്. പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടമുള്ള ഒന്നാണ് ഐസ്ക്രീം. വ്യത്യസ്തമായ ഇതിൻ്റെ രുചിയും ഫ്ലേവറും എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് കരുതുന്നു. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ ഷെയർ ചെയ്യുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലിടുക. അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.